ആക്രമണമുണ്ടായി ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും എന്തുകൊണ്ടാണ് ഈ അക്രമിയെ കണ്ടെത്താൻ അക്രമിയെക്കുറിച്ച് യാതൊരു സൂചനയും കണ്ടെത്താനായി കേരള പോലീസിന് സാധിക്കാതെ പോകുന്നത്? എ ഡി ജി പി അടക്കമുള്ളവരാണ് നേരിട്ട് അന്വേഷണം നടത്തുന്നത്. അത് ഈ അക്രമികളുടെ പശ്ചാത്തലം അങ്ങനെയാവും. അത്രയും സമർത്ഥരായ അക്രമികളാണ് ഇതെന്നുള്ളതാണ് അത് വ്യക്തമാകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അക്രമികൾ ആക്രമിക്കാൻ വരുമ്പോൾ അവരുടെ പല സുരക്ഷാ കേന്ദ്രങ്ങളും ഉറപ്പുവരുത്തിയിട്ടൊക്കെയാണ് ആക്രമിക്കുക. ഇത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ പല ഭാഗത്തും ഉണ്ടാകുമ്പോൾ അക്രമികൾക്ക് സുരക്ഷ ഒരുക്കി കൊടുത്ത് അവരെ സംരക്ഷിക്കാനുള്ള നിലപാടുണ്ടാകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതുകൊണ്ട് അപ്പം തന്നെ ഇന്നത്തെ സാഹചര്യം വെച്ചുകൊണ്ടാണ് അവരുടെ ഈ പടങ്ങൾ തന്നെ സി സി ടി വിയിൽ കണ്ടത്. സി സി ടി വിയിൽ കണ്ടില്ലെങ്കിൽ പോയി പിന്നെ എന്തായിരിക്കും കൂടെ ഉണ്ടാകുന്ന പ്രചരണം? സി സി ടി വിയിൽ കാര്യങ്ങൾ കണ്ടതുകൊണ്ട് കുറേ കൂടി വസ്തുത ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എ കെ സെൻ്ററിലെ സമയത്ത് നടന്ന സി സി ടി വി ദൃശ്യവും അതിനുശേഷം അക്രമി കുന്നൂഴി ഭാഗത്തേക്ക് യാത്ര പോകുമ്പോൾ ഉണ്ടാകുന്ന വീടുകളുടെ രണ്ട് വീടുകളുടെ സി സി ടി വി ദൃശ്യങ്ങളും ഒക്കെ കണ്ടെത്തി. പക്ഷേ ഇത്രയൊക്കെ തെളിവുകൾ ഉണ്ടായിട്ടും പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന സാഹചര്യം, ഇതൊക്കെ ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയെ വിലയിരുത്തപ്പെടില്ലേ? ഇത് രാജ്യത്തിങ്ങനെ എത്ര കേസുകളുണ്ടെന്നറിയോ നിങ്ങൾ? ഈ ഭീകരാക്രമണം നടത്തി ഏതെല്ലാം പ്രതികളെ ഇപ്പോഴും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതും ഈ പ്രതിയെ ഉടനെ പിടിക്കാൻ പറ്റില്ല? കേരളത്തിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ ഒരു സുകുമാര കുറുപ്പ് ഉണ്ടായില്ലേ? ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞോ? എന്തുകൊണ്ടാ? അങ്ങനെയൊക്കെയാണ് ഈ പല സാഹചര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. എല്ലാ കേസിനും മണിക്കൂർ വെച്ച് പിടിക്കാനുള്ള ശ്രമം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള എല്ലാ നടപടികളും പോലീസ് സ്വീകരിക്കുന്നുണ്ട്. അതിന് നമ്മൾ ഇന്നുള്ള എല്ലാ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുകൊണ്ട് പോലീസ് പ്രവർത്തിക്കും, പോലീസ് നീതിപൂർവ്വം പ്രവർത്തിക്കും, കുറ്റവാളികളെ കണ്ടെത്തും, അതിനടിസ്ഥാനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഈ അമിത്ഷാ കേരളത്തിൽ വരുന്ന അമിത്ഷായുടെ സന്ദർശനത്തോടനുബന്ധിച്ച് അതേ ദിവസം തന്നെ സന്ദീപാനന്ദ ഗിരിയുടെ വീടിന് നേരെ അദ്ദേഹത്തിൻ്റെ വാഹനമൊക്കെ ആക്രമിക്കുകയും പിന്നീട് ആ പ്രതികളെക്കുറിച്ച് തന്നെ ഇന്നേ വരെ ആ പ്രതികളെക്കുറിച്ച് ആ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയില്ല. അത് വലിയൊരു, അതായത് അമിത്ഷായുടെ ഒരു സന്ദർശനത്തിൻ്റെ വാർത്താ പ്രാധാന്യം കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു. അതുപോലെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വാർത്താ പ്രാധാന്യം മാറ്റാനായി ഉള്ളൊരു തന്ത്രപൂർവ്വമായ ഒരു ആക്രമണമായി ഇതിനെ വിലയിരുത്തുന്നു. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം ആരാ അടിച്ചു പൊളിച്ച തകർത്തത്? വ്യക്തത ആയിരുന്നില്ലേ? എന്തിനാ അദ്ദേഹത്തിന് നേരെ ആക്രമണം നടത്തിയത്? അതാണ് ആദ്യം ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ കാറ് കത്തിച്ചു, വീടാക്രമിച്ചു, അദ്ദേഹത്തെ വധിക്കലായിരുന്നു ലക്ഷ്യം. പക്ഷേ ആ പ്രതികളെ കുറിച്ച് ഇന്നും ഒരു പറഞ്ഞത് എല്ലാ പ്രതികളെയും ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ പ്രതികളെയും കിട്ടിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സുകുമാരക്കുറിപ്പ് പോയിട്ട് കാലത്തിലേ ഇന്നേരെ പിടിക്കാൻ കഴിഞ്ഞോ? ഇപ്പോൾ എ കെ ജി സെൻ്റർ ആക്രമിച്ച പ്രതിയും അതുപോലെ നമുക്ക് ഞാനതല്ല അനന്തമായി നീണ്ടുപോകും. ഈ കുറ്റവാളികൾ, കുറ്റം ചെയ്യുന്ന കുറ്റവാളികൾ രക്ഷപ്പെടാൻ പല പഴുതുകളും ഉപയോഗിക്കും. ഇത്തരത്തിൽ ആ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാട് ആരും സ്വീകരിക്കരുത്. ഈ താങ്കൾ ഈ ആക്രമണം ഉണ്ടായപ്പോൾ തന്നെ കോൺഗ്രസിന് കൃത്യമായി പഴിചാരി, സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ സി പി എം സംസ്ഥാന സെക്രട്ടറി അതുപോലെ. പക്ഷെ മുഖ്യമന്ത്രി ഈ സംഭവത്തെ അപലപിച്ചുകൊണ്ട് വാർത്താക്കുറിപ്പ് ഇറക്കിയപ്പോൾ ഒരിടത്തു പോലും കോൺഗ്രസ്സുകാരാണെന്നോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരോ ഒന്നും ഇല്ലാതെയാണ് അദ്ദേഹം ഈ ഒരു അക്രമ സംഭവത്തെ അപലപിച്ചത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ആ വാർത്താക്കുറിപ്പിൽ ഒരിടത്തു പോലും കോൺഗ്രസിനെ പരാമർശിക്കാത്തത്? അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. ഇതിനു മുമ്പും പലയിടത്തും രാഷ്ട്രീയ അക്രമ സംഭവം ഉണ്ടായപ്പോഴൊക്കെ കൃത്യമായി ആർ എസ് എസ് എങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ കോൺഗ്രസ് എങ്കിൽ കൃത്യമായി അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് എ കെ സെൻട്രലിലെ ആക്രമത്തിൽ അദ്ദേഹം ഒരു കോൺഗ്രസ് പാർട്ടിയെ പ്രത്യേകിച്ച് പരാമർശിച്ചില്ല? അദ്ദേഹം മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള നിലവെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രയോഗവും സംസാരവും പ്രസ്താവനകളും. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ അഭിപ്രായം ഞങ്ങൾ പറയുന്നു. പക്ഷേ ഈ ഇന്നലത്തെ ഒരു ആക്രമണത്തിൽ കോൺഗ്രസ് ആണെന്ന് സി പി എം പറയുമ്പോഴും ഇടതു പാർട്ടിക്കുള്ളിൽ ചില അത്തരത്തിലൊരു ഉറപ്പ് അവരുടെ ഭാഗത്തില്ല. പ്രത്യേകിച്ച് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അതൊരു കോൺഗ്രസ് ആണ് ചെയ്തതെന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നില്ല. അന്വേഷണത്തിന് ശേഷം മാത്രമേ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ചെയ്തത് അത്തരത്തിലുള്ള നിഗമനത്തിൽ എത്താൻ പറ്റൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ടാണ് കാനത്തിന് സി പി ഐക്ക് അത്തരത്തിലൊരു സംശയം? ഓരോ പാർട്ടികൾക്കും അവരവരുടെ നിലപാടുണ്ട്. അവരവരുടെ നിലപാട് വെച്ചുകൊണ്ട് അവരവർ പറയും. ഓരോ പാർട്ടിക്കും അവരവർക്ക് ലഭിച്ചിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് അവർ പറയും. ഞങ്ങൾ ഇന്നലെ പാതിരക്ക് ഈ അക്രമം നടന്നപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. അവിടുത്തെ സ്ഥിതിഗതികളും ഇവിടുത്തെ സംഭവഗതികളും നോക്കിയപ്പോൾ ഇത് മറ്റാരെങ്കിലും ഇപ്പോൾ ആർ എസ് എസ് കാര്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങളെന്നൊരു പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് കോൺഗ്രസ് ആണൊരു നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ചാണോ താങ്കൾ കോൺഗ്രസിൻ്റെ മേൽ ചാരുന്നത്? ഒരു മാധ്യമ പ്രവർത്തകൻ വിമർശിച്ചതിന് അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും ദേശാമൻ ആഫീസ് ആക്രമിച്ചില്ലേ?
സ്വാഭാവികമായി നടന്നാണെന്ന് പ്രതീക്ഷിക്കുവാരെങ്കിലും അതൊരു ഒരു ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമല്ലേ? ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി പ്രേരണ നൽകുകയാണ് കടുത്ത മാർക്സിസ്റ്റ് വിരോധം, ഇടതുപക്ഷ വിരോധം വെച്ച് ഏത് നെറികെട്ട നിലപാട് സ്വീകരിക്കുകയാണ് യു ഡി എഫ്? കേരളത്തിൻ്റെ സമാധാന ജീവിതം തകർക്കുന്ന അക്രമങ്ങൾക്കെതിരായി കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി, കേരളത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി സഹായത്തോടുകൂടി ഞങ്ങളൊരു ബഹുജന മുന്നേറ്റം കേരളത്തിൽ സംഘടിപ്പിക്കും.